اللهم تعالى بالله ولمن هو عافية ولمن هو عافية دعاء نرويكم يا رب എല്ലാവരും അവരവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും എല്ലാം മനസ്സിലാക്കി ആമീൻ പറയുക, കുത്തിനവിധങ്ങളെക്കുറിച്ച് പറയുകയും പാടുകയും അവിടുത്തെ അവദാനങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്ന പ്രദേശമാണ്. ദിവാഴ്ത്ത് ഇതാകത്തുണ്ടാകുന്നത് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു മഹനീയരാവാണ്. ഒത്തിരവിധങ്ങളുടെ രക്തം കൊണ്ട് മഹാന്മാരുടെ രക്തം കൊണ്ട് വിവാഹങ്ങളുടെ വിധത്തിൽ നമ്മുടെ വിവാഹം കബൂൽ ചെയ്യുന്നവരാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വതഅലീ. اللهم صل وسلم وبارك على رسولك سيدنا مصطفى محمد وعلى آله وصحبه سيدنا مولانا محمد الزاكي. اللهم اجعلنا ومطعنا بنا ومطعنا ممن يستودع شفاعته ويرتدي به من الله رحمته ورحمته. الحمد لله رب العالمين. اللهم بحرمة هذا النبي الكريم وآله وصحبه السالكين من نهجه القويم اجعلنا من خيار أمته واصطرنا بذيل حرمته واستعمل ألسنتنا في مدحه ونصرته وأحينا مستمسكين بطاعته ومحبته وأمتنا على سنته وجماعته. اللهم أدخلنا معه الجنة فإنه أول من يدخلها وأنزلنا معه في قصورها فإنه أول من ينزلها وارحمنا به اليوم يستشفي به الملائكة فترحمها. اللهم إنا قد حضرنا وقرأنا قراءة مولد نبيك الكريم فافض علينا ببركته لباس العز والتكريم واسكننا بجواره في دار النعيم ونعمنا بالجنة بالنعيم المقيم. اللهم إنا نسألك بجاه هذا النبي المصطفى وآله أهل الصدق والوفاء كلنا معينا ومسرفا وبطئنا من الجنة غرفا وارزقنا بجاهه عندك قبولا وعزا وشرفا. اللهم إنا نتوسل إليك بنبيك المختار وآله الأطهار وأصحابه الأخيار. كفر عنا الذنوب والأوزار وحرصنا من جميع المخاوف والأخطار واجمع بيننا وبينه في دار القرار وتقبل منا ما قدمناه من يسير أعمالنا في الإعلان والإسرار وارحمنا برحمتك واغفر لنا بمغفرتك إنك أنت الغفور الغفار يا غفار. اللهم صل وسلم وبارك على رسولك سيدنا مصطفى محمد وعلى آل وصحاب سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا راجا لرادنا يا الله. ഞങ്ങൾ ഇതുവരെയും ചെറിയ മൗലിദുകളും മുത്തനവിധങ്ങളുടെ കൊതുകുകളും നിങ്ങളോടിയ കുർബാന സൂറത്തുകളും എല്ലാം നീ ഞങ്ങളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കണം. ഹബീബായ മുത്തനവിധങ്ങളുടെ പരിശുദ്ധ റൗഹാ ശരീഫിലേക്ക് ഈ സമയത്തു തന്നെ നീ എത്തിച്ചു കൊടുക്കണേ.
അവിടുത്തെ തിരുനാമം കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കണേ. അവിടുത്തെ ശഫാഅത്തിൽ സാധുക്കളായ നിങ്ങളെ ഉൾപ്പെടുത്തണേ. നിങ്ങളെയും നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളുടെ ഭാര്യ മക്കൾ മരുമക്കൾ കുടുംബങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളുടെ ശിഷ്യഗണങ്ങളിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടവർ ഞങ്ങളെ സഹായിച്ചവർ ഞങ്ങളെ സ്നേഹിച്ചവർ ഞങ്ങളോട് യാത്രകളിലും മറ്റും ഇനി പ്രബോധന പ്രവർത്തനങ്ങളിലും ഒരുപാട് മജ്‌ലിസുകളിലും പങ്കെടുത്തു എല്ലാ സഹോദരി സഹോദരന്മാരുടെയും ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ നീ പോകണേ. ഈ മജ്‌ലിസ് കാരണമായി ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ സുരക്ഷിതരാക്കണേ. അല്ലാ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിച്ചു തരണമല്ലാ. ഞങ്ങളുടെ പുരാജയങ്ങളൊക്കെയും നീ പരിഹരിച്ചു തരണമല്ലാ. ഈമാനും ഇഖ്‌ലാസും തഖ്‌വയും ഭയഭക്തിയും ആത്മാർത്ഥതയും ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നീ നിലനിർത്തി തരണേ. ഞങ്ങളുടെ ഈ മജ്‌ലിസിന് ഇജാബത്തുള്ള നീ പൊരുത്തപ്പെട്ട മേഖലയിൽ നീ കബൂലാക്കണമേ. ഈ മജ്‌ലിസ് എന്നും നിലനിർത്തിക്കൊണ്ടു പോകാൻ നീ നിങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. അള്ളാഹുവേ നിന്റെ വിശിഷ്ട അതിഥികളായി നിന്റെ ഹറമുകൾ സന്ദർശിച്ച നിന്റെ വിശിഷ്ട അതിഥികളായി നിന്റെ ഹറമുകൾ സന്ദർശിച്ച ഹാജിമാരും അജ്മമാരുമാണ് ഇവിടെ നീ പറഞ്ഞു വന്നിരിക്കുന്നത്. അതുപോലെ ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് മുഹിബ്ബീങ്ങൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും നീ ഖബൂൽ ചെയ്യണേ. പഠിച്ചവരെ ഞങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും സഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. പലതരത്തിലുള്ള രോഗങ്ങളുടെ അടിമകളാണ്. പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരാണ്. എല്ലാത്തിനും ഈ മനസ്സിൽ നീ പരിഹാരമാക്കണമ. പഠിച്ചവരെ ഞങ്ങളുടെയും മേൽപ്പറയപ്പെട്ടവരുടെയും എല്ലാ ഭയമായ മാർഗങ്ങളും നീ മനസ്സിലാക്കണേ. പാപങ്ങളിൽ നിന്ന് ഞങ്ങളെയൊക്കെ നീ രക്ഷപ്പെടുത്തണേ. ഞങ്ങളുടെ ഭാവി ജീവിതം നിന്റെ പൊരുത്തത്തിലാക്കി തരണേ. മുസ്ലിമങ്ങൾ പൊരുത്തപ്പെടുന്ന ജീവിതത്തിന്റെ ഉടമകളാക്കണേ. അവിടുത്തെ സന്ദേശങ്ങളൊക്കെ ജീവിതത്തിൽ നിലനിർത്തുന്ന അവിടുന്ന് പഠിപ്പിച്ച സന്നദ്ധികൾ ജീവിതത്തിൽ നിലനിർത്തുന്നവരായി അവിടുത്തെ യഥാർത്ഥ മൊഴിപ്പീങ്ങളും ആക്ഷിപ്പീങ്ങളുമായി ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ. അടച്ചവനെ നിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മദീന സന്ദർശിക്കുകയും ആ മദീനയുടെ താമസം പൂർത്തീകരിച്ചുകൊണ്ട് ഒപ്പത്തിൽ പുതലാകിന്റെ നിന്ന് ഇടതൊരു ഞങ്ങൾ സ്വരാത്തും സലാമും സമർപ്പിച്ച് തിരിച്ചു പോരുന്ന സമയത്ത് ഇനിയും ഇനിയും ആ വിശുദ്ധ മണ്ണിലേക്ക് തിരിച്ചെത്തണമെന്ന് ആഗ്രഹിക്കുകയും കരഞ്ഞുകൊണ്ട് നിന്നോട് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തവരാണ് ഞങ്ങളൊക്കെയും. ആ മഹാഭാഗ്യം ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് തവണ ഞങ്ങൾക്ക് നീ ഉദാരമായി നൽകണേ. ബാഹുവേ മുത്തലബി തങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ. ഒരുപാട് തവണ അതിനുള്ള തൗഫീഖ് നൽകണേ. മഖ്ബൂലും മഖ്ദൂദുമായ ഞങ്ങളുടെ ജീവിത കാലത്ത് ഒരുപാട് പണം ഞങ്ങൾക്ക് പഠിച്ചവനെ ഈ കൊറോണയുടെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഹജ്ജും എല്ലാവരും ശങ്കയായി ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. പ്രായം ചെന്ന ആളുകൾക്കൊന്നും ഹജ്ജും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. ബാഹുവേനങ്ങളുടെ മനസ്സിന്റെ വേദന അറിയുന്ന നാഥാ നീ അതിനൊക്കെ പരിഹാരം തന്നനുഗ്രഹിക്കണേ. ബാഹുവേനങ്ങളിൽ ഒരുപാട് ആളുകൾ ഇതുവരെയും ഒരു ഹജ്ജോത്രയോ നിർവഹിക്കാൻ കഴിയാത്തവരുമുണ്ട്. ബാഹുവേ അവർക്കെല്ലാം സമീപഭാവിയിൽ തന്നെ
ഹജ്ജും ഉംറയും സിയാറയും നിർവഹിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനേ. രോഗബാധിതരായി വീടിന്റെ മൂലകളിലും ആശുപത്രികളിലും അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരുപാട് രോഗികളും എല്ലാവർക്കും പരിപൂർണ ശിഫ നൽകണം റഹ്മാനേ. കാൻസർ ബാധിത രോഗികളും ശിഫ നൽകണേ അല്ലാ. അറ്റാക്ക് ബാധിച്ചവരുടെ ശിഫ നൽകണേ അല്ലാ. ബാധിച്ചവരുടെ ആശുപത്രികളിൽ കിടക്കുന്നവരുടെ വീടുകളിൽ ശരീരായി കഴിയുന്നവരും എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ. ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ വിധി എഴുതുകയും അതാലോചിച്ചുകൊണ്ട് വളരെ മാനസികമായി വിഷമിച്ച് കഴിയുകയും ചെയ്യുന്നവരാണ് അവരൊക്കെ. എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാ. പഠിച്ചവനെ, പ്രത്യേകമായി ഇന്നൊരു സഹോദരൻ, സറീന എന്നൊരു സഹോദരൻ അവരുടെ 17 വയസ്സുള്ള പെൺകുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാൻ എത്തിച്ചിട്ടുണ്ട്. MRI സ്കാൻ നടത്തുകയും അതിന്റെ റിസൾട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പഠിച്ചവനെ, അവര് ആശങ്കയില്ല, യാതൊരു പ്രശ്നവുമില്ലാതെ, പ്രയാസമില്ലാതെ ആ പെൺകുട്ടിയുടെ രോഗങ്ങളൊക്കെയും നീ ശിഫയാക്കി കൊടുക്കണേ. അതുപോലെ ചെറിയ പ്രായത്തിലൊക്കെ രോഗബാധിതരായി പോകുന്ന ഒരുപാട് മക്കൾ ഈ സമൂഹത്തിലുണ്ട്. എല്ലാവർക്കും നീ പരിപൂർണ ആരോഗ്യം നൽകണേ അല്ലാ. പഠിച്ചവനെ, ഡയാലിസിസ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളുണ്ട്. ശരീരത്തിന്റെ അകത്തും പുറത്തും മാംസത്തിലും തലച്ചോറിലും കിഡ്നിയിലും ലിവറിലും ഗർഭപാത്രത്തിലും അതുപോലെ എല്ലിലും നിരമ്പിലും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പല തകരാറുകളും ഉള്ള രോഗികൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്, കൂട്ടത്തിലുണ്ട്, ബന്ധത്തിലുണ്ട്, ഞങ്ങളെ സ്നേഹിച്ചവരിലുണ്ട്. പഠിച്ചവരെ, അവർക്കൊക്കെയും നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാ. വേദന, ഡിസ്കിന്റെ കംപ്ലൈന്റ്, ഭൂരവേദന, തലവേദന, അങ്ങനെ അതുപോലെ കിഡ്നിയുടെ വേദന, പലതരത്തിലുള്ള വേദനകളും വിചാരങ്ങളും കൊണ്ട് ആത്മാർത്ഥമായും സന്തോഷത്തോടെയും നിനക്ക് നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ഒരുപാട് രോഗികളുണ്ട്, സഹോദരങ്ങളുണ്ട്. എല്ലാവർക്കും നീ പരിപൂർണ ശിഫ നൽകണേ. നീ ഷാഫിയാണല്ലോ, നീ കാഫിയാണല്ലോ, നിന്റെ ശിഫയല്ലാതെ നിങ്ങൾക്ക് എവിടെയും ഉപയോഗമില്ല. നീ നിന്റെ ശിഫായ നിന്ന് ചൊരിഞ്ഞു നൽകണം റഹ്മാനേ. പരിപൂർണ ആരോഗ്യത്തെ തിരിച്ചു നൽകണേ അല്ലാ. മരണം വരെയും നിനക്ക് നല്ല ഭാഗത്താണ് വിവാദത്ത് നിർവഹിക്കാൻ ആവശ്യമായ ആരോഗ്യം നീ നിലനിർത്തിത്തരണം റഹ്മാനേ. നിന്റെ കുലത്വത്തിലായി ആരോഗ്യത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. പഠിച്ചവനെ, ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. എല്ലാറ്റിനും പരിഹാരം നിന്റെ അടുത്തുണ്ട്. നീ ഞങ്ങൾക്ക് പരിഹാര മാർഗം എളുപ്പമാക്കി തരണം. ഞങ്ങൾ നീ നടത്തുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കല്ലിനീങ്ങൾക്ക് വേണ്ടി വെള്ളവും വെളിച്ചവും അതുപോലെ വസ്ത്രവും അതേപോലെ കടലാസും പേനയും സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ നൽകിയ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉണ്ട് പല നാടുകളിലും. അവർക്കെല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. മരിച്ചുപോയവർക്ക് നീ മുഖ്യത്വം അർഹമത്വം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അർഹമുറാഹിമീനായ അൽമലിക്കുൽ ഖത്താറായ അല്ലാ, സാധുക്കളായ നിങ്ങളിൽ പലരും കൊറോണ ബാധിച്ചുകൊണ്ട് ആശുപത്രികളിലും ക്വാറന്റൈനിലും കഴിയുന്നവരാണ് പലരും. അവർക്കെല്ലാവർക്കും നീ എത്രയും പെട്ടെന്ന് സലാമത്ത് നൽകണം റഹ്മാനെ. ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ നാടിനെയും ഞങ്ങളെ സമൂഹത്തെയും ഞങ്ങളെ രാജ്യത്തെയും എല്ലാ രാജ്യങ്ങളെയും നീ എത്രയും പെട്ടെന്ന് സലാമത്താക്കണം റഹ്മാനെ. ഈ കൊറോണ കാരണമായി പ്രതിസന്ധിയിൽ പെട്ടുപോയ ഞങ്ങളുടെ എല്ലാ മേഖലകളെയും, പ്രത്യേകിച്ച് ദീനീ സംരംഭങ്ങളെയും സ്ഥാപനങ്ങളെയും അറിവിന്റെ കേന്ദ്രങ്ങളെയും എത്രയും പെട്ടെന്ന് നീ സലാമത്താക്കണം റഹ്മാനെ. അതെല്ലാം പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യം നീ സംജാതമാക്കി തരണം റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാ ഞങ്ങളോടുകൂടെ അമീൻ പറഞ്ഞുകൊണ്ട്
കൊണ്ടിരിക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സഹോദരന്മാരും സഹോദരികളും അവരുടെ മനസ്സിൽ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആവശ്യങ്ങളും ഉണ്ട്. എല്ലാം അറിയുന്നവനായ രാജാവാണ് നീ, നിന്നോട് തന്നെ പറയേണ്ടതില്ല. ഞങ്ങളുടെ ഉള്ളും കുളവും ഞങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ മറച്ചു വെച്ചതും പരസ്യമാക്കിയതും രഹസ്യമാക്കിയതും എല്ലാം അറിയുന്ന രാജാവാണ് നീ. എല്ലാറ്റിനും നീ പരിഹാരം കാണിച്ചു തരണം റഹ്മാനേ, പരിഹാരം എളുപ്പമാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഈ അനുഗ്രഹീതരാവിൽ ഞങ്ങളിവിടെ ഓതിയ മധുവുകളും പാടിയ ബൈത്തുകളും ചൊല്ലിയ ദിക്റുകളും എല്ലാം നീ ഞങ്ങളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിച്ച് ആ മദീനയിലെ കുപ്പത്തിൽ അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് അഭയം സമർപ്പിക്കുന്നു. നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനേ. മക്കയിലും മദീനയിലും മറ്റു അനുഗ്രഹീത മണ്ണിലും ഞങ്ങൾ സന്ദർശിച്ച ഒരുപാട് മഹാന്മാരായ സഹാബികളന്മാരും ഉമ്മിയാക്കളും ഉമ്മിയാക്കളും മഹത്തുക്കളും അവരുടെയൊക്കെ ഹദറത്തിലേക്ക് ഞങ്ങൾ ഈ മജ്‌ലിസിനെ സമർപ്പിക്കുന്നു. നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാര് ഉമ്മമാര് കുടുംബങ്ങൾ ഭർത്താക്കന്മാർ ഭാര്യമാർ മക്കൾ ബന്ധുക്കൾ ഉസ്താദുമാർ മഷായിഖന്മാർ അങ്ങനെ പലരും മരണപ്പെട്ടു പോയി അവരുടെ കബറകത്തേക്ക് നിങ്ങളിതാ സമർപ്പിക്കുന്നു. നീ എല്ലാം കബൂൽ ചെയ്ത് അവരുടെ കബറകം സ്വർഗത്തിന്റെ മണിയറയാക്കി കൊടുക്കണം റഹ്മാനെ. ഇതല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരണപ്പെട്ട് കബറിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് അവിടെ നീ ശാന്തിയും സമാധാനവും പ്രാഹത്വം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും കുടുംബ സമേതം നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.